ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ചട്ടിനിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ പ്രധാനപ്പെട്ട ഒന്നാണ് തേങ്ങ. അര കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇനി ചട്ടിനി റെഡിയാക്കാൻ അരപ്പ് തയ്യാറാക്കാം. തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വറ്റൽമുളകിന് അത്ര എരിവ് ഉണ്ടാവില്ലല്ലോ. ഇനി ആവശ്യത്തിന് അരച്ചെടുക്കാൻ വേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ചട്ടിനിക്ക് വേണ്ട അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കറിവേപ്പിലയിട്ട് ഇനി അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിനിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇടയ്ക്ക് ഇതുപോലെയുള്ള റെഡ് ചട്ടിനി, വൈറ്റ് ചട്ടിനി, ഗ്രീൻ ചട്ടിനി ഒക്കെ ഉണ്ടാക്കുന്നത് മാറി മാറി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫാക്കി വാങ്ങി വെക്കാം. അപ്പോൾ എൻ്റെ റെഡ് ചട്ടിനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പുതുതായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ റെഡ് ചട്ടിനീൻ്റെ കൂടെ കഴിക്കാൻ 2 വെള്ള ഇഡലി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഡലിയും റെഡ് ചട്ടിനിയും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ദോശയും. എല്ലാവരും ട്രൈ ചെയ്യുക. ഇനിയൊരു വെറൈറ്റി വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.